And here comes the special moment of this film award. ഒരു നാട് ഒരു ദൈവം വാണ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് അവിടെ ഒരു നാൾ മാലാഖമാരായി ചമഞ്ഞ് പോയി മുഖധാരികളായ ചിലർ കടന്നുകൂടി. അവർ ശുഭ്രവസ്ത്രം ധരിച്ചു, വേദപുസ്തകത്തിൽ തിരുത്തി, നല്ലവരെ ശിക്ഷിച്ചു. ഒടുവിലൊരു നാൾ ദൈവം അഴിച്ചുവെച്ച തിരുവസ്ത്രം എടുത്തണിയാൻ അവർ തുനിഞ്ഞപ്പോൾ അതുവരെ വെളിച്ചത്തിൽ ഒളിച്ചു നിന്ന് ഇരുളിൽ പടർന്ന ഒരു ബഹുരൂപി അവരുടെ മുന്നിൽ ഒരു കൊള്ളിയാൻ പോലെ അവതരിച്ചു. അവൻ എസ്തയായി, എസ്തച്ഛനായി, എസ്തച്ചായനായി, എസ്തപ്പാനായി, നെടുമ്പള്ളിക്കാരൻ സ്റ്റീഫനായി. സ്റ്റീഫൻ നെടുമ്പള്ളി. Good evening. ഞാനാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാൽ. നിങ്ങളെപ്പോലെ തന്നെ വളരെ ആകാംക്ഷയോടെയും ആവേശത്തോടെയും ഞാനും കാത്തിരിക്കുകയാണ് ലൂസിഫർ എന്ന സിനിമ കാണാൻ, ലൂസിഫറിൻ്റെ ട്രെയിലർ കാണാൻ. ഒരുപാട് പ്രത്യേകതയുള്ള സിനിമയാണ് ലൂസിഫർ. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സംവിധായകൻ തന്നെയാണ്, പൃഥ്വിരാജ്. വളരെ തിരക്ക് പിടിച്ച തൻ്റെ അഭിനയ ജീവിതത്തിൽ നിന്ന് മാറി ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുക എന്ന് പറയുന്നത് വലിയൊരു ത്യാഗം തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു വികാരമാണ്, ഒരു പാഷനാണ്. തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ വളരെയധികം സമയമെടുത്തും വളരെയധികം പ്രിപ്പയർ ചെയ്തൊക്കെ ചെയ്ത സിനിമയാണ്, ഒരുപാട് ലൊക്കേഷനുകളിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. നിങ്ങളെ നിരാശപ്പെടുത്തുന്നൊരു സിനിമയായി മാറില്ല, മാറാൻ പാടില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിത്രത്തിൻ്റെ എല്ലാമെല്ലാമായ പൃഥ്വിരാജനെ ഞാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. അപ്പോൾ ലൂസിഫർ എന്ന സിനിമയ്ക്ക് ഇതിനോടകം തന്നെ നിങ്ങൾ തന്ന ഒരു സ്വീകരണം, ആ സിനിമയോട് കാണിച്ച ആവേശം, ഇതിനൊക്കെ ഞാൻ ഒരുപാട് നന്ദി പറയേണ്ടതാണ്. കാരണം ഞാൻ ഒരു പുതുമുഖ സംവിധായകനാണ്. ഒരു പുതുമുഖ സംവിധായകന് കിട്ടാവുന്ന ഏറ്റവും വലിയ വരവേൽപ്പാണ് നിങ്ങൾ എനിക്കും എൻ്റെ സിനിമയ്ക്കും തന്നത്. അപ്പോൾ ഈ സന്തോഷം സത്യത്തിൽ ഞാൻ ഏറ്റുവാങ്ങേണ്ടത്, എനിക്കറിയാം ഞാനൊരു നടൻ കൂടി ആയതുകൊണ്ടാണ് ഈ അവസരം ഇത്ര വലിയ ഒരു വലുപ്പത്തിൽ എന്നെ തേടി എത്തിയതെന്ന്. എന്നേക്കാൾ സിനിമ അറിയാവുന്ന, എന്നേക്കാൾ സിനിമ സ്നേഹിക്കുന്ന എത്രയോ മിടുക്കന്മാരും മിടുക്കികളും സിനിമ സംവിധാനം ചെയ്യാനുള്ള മോഹവുമായി നിങ്ങൾക്കിടയിൽ ഉണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടി ഇനിയും പുതിയ സംവിധായകർ ഒരുപാട് പേർക്ക് ഇതുപോലെയുള്ള അവസരങ്ങൾ ദൈവം കൊണ്ട് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലാലേട്ടനോടും ഈ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ ആൻ്റണി പെരുമ്പാവൂരിനോടും, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഇന്ദ്രജിത്ത് എങ്ങനെയാണോ എനിക്ക്, അതുപോലെ എൻ്റെ ജീവിതത്തിലെ മറ്റൊരു സാന്നിധ്യമായ മുരളി ഗോപിയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ആദ്യമായി ബിഗ് സ്ക്രീനിൽ ലൂസിഫർ എന്ന സിനിമയുടെ ട്രെയിലർ പ്രദർശിപ്പിക്കുകയാണ്. ആ കർത്തവ്യം ഞങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ ഈ സിനിമയുടെ ഏറ്റവും വലിയ താങ്ങും ഏറ്റവും വലിയ സപ്പോർട്ടുമായി നിന്ന ഏഷ്യാനെറ്റ് എന്ന ഞങ്ങളുടെ സാറ്റലൈറ്റ് പാർട്ട്ണറിൻ്റെ MD ശ്രീ മാധവൻ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സോ പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്.
ലൂസിഫറിന്റെ ട്രെയിലർ പ്രീമിയർ ആണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരിടത്തൊരിടത്ത് ഒരു ദൈവം ജീവിച്ചിരുന്നു. ആ ദൈവത്തിന് മക്കളുണ്ടായിരുന്നു, വലിയ സൈന്യം ഉണ്ടായിരുന്നു, സ്തുതി പാടാൻ ഒരു മലാഖ കൂട്ടവും ഉണ്ടായിരുന്നു. ദൈവം ഒരു വലിയ രാജ്യത്തിൻ്റെ രാജാവായിരുന്നതുകൊണ്ട് കുറേ കള്ളന്മാർ മാലാഖമാരായി ചമഞ്ഞ് ദൈവത്തിൻ്റെ മാളികയിൽ കയറിക്കൂടി. അങ്ങനെ ഒരു ദിവസം ദൈവം മരിച്ചു. മാലാഖമാരായി അത്രയും കാലം വേഷമിട്ട കള്ളന്മാരുടെ കയ്യിലായി ഭരണം. അങ്ങനെ ആ നാട് ദൈവത്തിനെ കൊന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായി. പി കെ രാംദാസ് എന്ന വന്മരം വീണു, പകരം ആര്? അതാണ് ചോദ്യം. സ്റ്റീഫൻ. സ്റ്റീഫൻ നെടുമ്പള്ളി. ചെറിയ പുള്ളി അല്ലവൻ, പഠിച്ച കള്ളന. This is the world's biggest comedy, babe. It's called Indian politics. Z category drugs. കേരളത്തിലെ കൺചെക്ടായി ലാൻഡ് ചെയ്യാനുള്ള സൗകര്യം. That's my offer. Give me one good reason not to kill you. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. Kill that bastard. ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബ്ലീസ് എന്ന് പറയും. ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. വാടാ. With the devil. ഒരു കംബാക്ക് നടത്തുക എന്നുള്ളത് പല സമയങ്ങളിലും നമ്മൾ സംഭവിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷേ കംബാക്ക് നടത്തി ഒരുപാട് ശക്തിയുള്ള കഥാപാത്രങ്ങൾ കൺസിസ്റ്റൻ്റ് ആയി ചെയ്യുക എന്നുള്ളത് ഒരുപാട് ഭാഗ്യവും അനുഗ്രഹവും ഉള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്നതാണ്. Put your hands together for the lady superstar Manju Warrier. എല്ലാവർക്കും നമസ്കാരം. വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാതാകും വിധം വളർന്നിരിക്കുകയാണ് ലൂസിഫർ എന്ന സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ. ഏറെ സന്തോഷവും ഏറെ സ്നേഹവും ഏറെ പ്രതീക്ഷയും ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള സിനിമയാണ് ലൂസിഫർ. ഇതിൻ്റെ ട്രെയിലർക്ക് നിങ്ങൾ നൽകിയിരിക്കുന്ന ഈ സ്വീകാര്യത തന്നെ ഈ സിനിമയുടെ വിജയം എത്രത്തോളം വലുതായിരിക്കുമെന്നതിൻ്റെ ചെറിയൊരു സൂചന മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഏറ്റവും അധികം ഇഷ്ടപ്പെടും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ സിനിമയിൽ എന്നെയും ചേർത്ത് നിർത്തിയ രാജുവിനും ആൻ്റണി ചേട്ടനും മുരളിച്ചേട്ടനും എല്ലാത്തിനുമുപരി ലാലേട്ടനും മനസ്സ് നിറഞ്ഞ നന്ദി, സ്നേഹം. താങ്ക് യു. ഒരു അഭിമുഖത്തിൽ വായിക്കാനിടയായി മഞ്ജു ചേച്ചിയിൽ നിന്നും രാജുവേട്ടൻ പ്രതീക്ഷിച്ചത് ഇൻക്രെഡുലസ്നെസ് നിറഞ്ഞ ഒരു എക്സ്പ്രഷൻ ആണ് എന്നാണ്. ഞങ്ങൾക്ക് ആ കഥ ഈ ഒരു വേദിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? ആ ഭാവം ഈ സിനിമയിൽ കാണാം. അപ്പൊ രാജുവേട്ടാ, ഫൈനലി ഇൻക്രെഡുലസ്നെസ് വന്നു? എനിക്ക് വന്നു. എനിക്ക് താങ്ക് യു സോ മച്ച്. സോ ഇനി അടുത്തതായി നമ്മൾ ഈ വേദിയിലേക്ക് വിളിക്കാൻ പോകുന്നത് കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ അതിശയിപ്പിക്കുന്ന കരിയർ ഗ്രോത്ത് കാഴ്ചവെച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളിൽ ഒരാളായി പ്രവർത്തിക്കുന്ന യുവതാരം ടൊമിനോ തോമസ്. നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ ഒരു വേദിയിലേക്ക് എന്നെ എത്തിച്ച എൻ്റെ ബ്രേക്കുകളിലൊന്ന്, അല്ലെങ്കിൽ എൻ്റെ ബ്രേക്കുകളിൽ ഏറ്റവും പ്രധാനമായത് തന്നത് ഡയറക്ടർ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലേക്ക്,
ആ സിനിമയിലേക്ക് ഞാൻ എത്തിയതും കുറെ കോംപ്ലിക്കേഷൻസിൻ്റെ അവസാനമായിരുന്നു ഞാൻ അതിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടത്. അത് ഞാൻ എന്നും ഓർത്തിരിക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സംവിധാന സംരംഭം വന്നു, അതിൽ ആലേട്ടൻ്റെ കൂടെയാണ് എന്നറിഞ്ഞപ്പോൾ മുതൽ ഇതിൽ എനിക്കെന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ എനിക്ക് അദ്ദേഹം ഫോൺ വിളിച്ച് ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് വരണമെന്ന് പറഞ്ഞു. വളരെ ചെറുതെങ്കിലും വളരെ ഇമ്പോർട്ടൻറ്റും നല്ല രസമുള്ളൊരു ക്യാരക്ടറാണ്. അതിനെപ്പറ്റി പറഞ്ഞ് സ്പോയിലറാക്കാൻ പോസ്റ്റർ പോലും ഇടാൻ സമ്മതിക്കാത്ത സംവിധായകൻ അനുവദിക്കില്ല. അത് കാരണം കൊണ്ട് ആ സിനിമ തീർച്ചയായിട്ടും എല്ലാ മലയാളികളും സിനിമാ പ്രേമികളും ഏറ്റെടുക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞാലുള്ള സന്തോഷം ഞാൻ രാജുവേട്ടനോടും ലാലേട്ടനോടും ആൻ്റണി ചേട്ടനോടും എല്ലാവരോടും രേഖപ്പെടുത്തുന്നു. നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് ടൊവിനോ. ശ്രീ പൃഥ്വിരാജ് സംവിധാന രംഗത്തേക്ക് കടക്കുന്നു എന്ന വാർത്ത കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷേ അതിൽ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ നായകനാവുകയും ഇങ്ങനൊരു പ്രൊജക്റ്റ് സംഭവിക്കുകയും ചെയ്തത് ഇവർക്ക് എല്ലാവർക്കും കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ആശയം അത് ജനിച്ചതുകൊണ്ട് മാത്രമാണ്. ലെറ്റ് മീ ഇൻവൈറ്റ് ഈ ലൂസിഫർ എന്ന സിനിമയുടെ രചയിതാവ് ദി സ്റ്റാർ മുരളി ഗോപി. മുരളി ചേട്ടാ, സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും അത് അറിയാൻ ആഗ്രഹമുണ്ടാവും. കാരണം പ്രേക്ഷകർ കൊതിച്ച ഇത്രയും സ്വപ്നതുല്യമായ ഒരു സിനിമയ്ക്ക് കാരണക്കാരനായത്, അത് ആദ്യം അതിൻ്റെ ഒരു ആശയം മനസ്സിൽ വന്നത് താങ്കളുടെ ആ ഒരു ബുദ്ധിയിലാണ്. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട് ആ യാത്രയെക്കുറിച്ച്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഒരു സിനിമയെക്കുറിച്ച് ഏറ്റവും കുറച്ച് സംസാരിക്കേണ്ട ആളാണ് അതിൻ്റെ എഴുത്തുകാരൻ. എൻ്റെ വിശ്വാസം എന്നിരുന്നാലും ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. കാരണം എൻ്റെ ഇളയ സഹോദരൻ എന്ന് തന്നെ പറയാം, രാജു സംവിധായകൻ്റെ മേലങ്കി അണിയുന്ന ഒരു മുഹൂർത്തമാണിത്. ഇതിന് കാരണഭൂതനാകാൻ സാധിച്ചു എന്നത് ഒരു വലിയ ഭാഗ്യവും അഭിമാനവുമാണെന്ന് ഞാൻ കരുതുന്നു. ലാലേട്ടന് വേണ്ടി എഴുതുക എന്ന് പറയുന്നത് വലിയൊരു മറ്റൊരു അഭിമാനമാണ്. അപ്പോൾ ഇത് രണ്ടും സാധ്യമാക്കിയ സിനിമ എന്നുള്ള നിലയിൽ ലൂസിഫറിന് എൻ്റെ മനസ്സിലെന്നും ഒരു സ്ഥാനമുണ്ടാവും. ഇതിൻ്റെ നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവറിനോടും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഏവർക്കും നന്ദി. തീർച്ചയായിട്ടും ഈ സ്റ്റേജിലേക്ക് നോക്കിയാൽ അറിയാം മലയാള സിനിമയിലെ മുൻനിര താരങ്ങളും എഴുത്തുകാരനുമാണ് ഇവിടെ നിൽക്കുന്നത്. ഇതുപോലൊരു പ്രൊജക്റ്റ് പുൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അതിന് ആ രീതിയിലൊരു വിഷൻ വേണം, ആ രീതിയിലത് പാക്കേജ് ചെയ്ത് അത് റിലീസ് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിശ്ചയദാർഢ്യമുള്ള ഒരു പ്രൊഡ്യൂസർ അതിനാവശ്യമാണ്. ലെറ്റ് മീ വെൽക്കം ശ്രീ ആന്റണി പെരുമ്പാവൂർ ടു ദി സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. മോഹൻലാൽ സാറും രാജുവേട്ടൻ ഒന്നിച്ച് ചെയ്യുന്ന ഈ ചിത്രം, ഉത്തരവാദിത്വം കൂടുതൽ ശരിക്കും എനിക്കല്ല, പൃഥ്വിരാജനാണ്. ഞാൻ ശരിക്കും അദ്ദേഹം മനസ്സിൽ കണ്ട സിനിമ അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി ഒരു കൂടെ നിന്നൊരാളാണ്. അതുപോലെ ലാൽ സാറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെയാണ് രാജു ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഇതെല്ലാവരും സ്വീകരിക്കണം, സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ സിനിമയിൽ സഹകരിച്ച ഓരോരുത്തരും ഉണ്ട്, മഞ്ജു, മുരളിയേട്ടനുണ്ട്, ടൊവിനോ ഉണ്ട്, എല്ലാവരും, ഇവിടെ വരാത്തവരും ഒരുപാടുണ്ട്. എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. മാധവൻ സാർ നന്ദി അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ആൻ്റണി ചേട്ടാ.